നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ട, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് പുന്നപ്രവയലാർ സ്മാരകത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി സന്ദീപ് വജസ്പതി പുഷ്പാർച്ചന നടത്തിയത്. സന്ദീപ് വജസ്പതി ആരാണെന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വന്തം പാർട്ടി ചാനലായ കൈരളിയിൽ നെഞ്ചും വിരിച്ചു ചെന്ന് അവരുടെ സകല കള്ളത്തരങ്ങളെയും പൊളിച്ചടുക്കി ജോൺ ബ്രിട്ടാസ്, ലാൽ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് അവതാരകരുടെയും സകലമാന കമ്മ്യൂണിസ്റ്റ് പ്രതിനിധികളുടെയും വായടപ്പിച്ച് ഇറങ്ങി വരുന്ന പുലിക്കുട്ടിയാണ് സന്ദീപ് വജസ്പതി. സ്വന്തം അണികളെ പറഞ്ഞു പറ്റിച്ച് പോലീസിന്റെ തോക്കിൻ മുനയിലേക്ക് തള്ളിവിട്ട് നൂറുകണക്കിന് പ്രവർത്തകരെ കൊന്നൊടുക്കിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അന്ന് എവിടെയായിരുന്നു? ഏത് തട്ടിമ്പുറത്തായിരുന്നു അവർ കയറി ഒളിച്ചിരുന്നത്? അത് ഉറക്കെ ഉറക്കെ ചോദിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ ജനസമൂഹം. പുന്നപ്ര വയലാർ സ്മാരകത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി സന്ദീപ് വജസ്പതിയുടെ പ്രവേശത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനകൾ നമ്മൾ എല്ലാവരും കേൾക്കുകയുണ്ടായി. വളരെയധികം ലളിതമായ ചില ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുണ്ട്. മുഖ്യമന്ത്രിക്ക് മറുപടിയില്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ത് വിടുവായുത്തം പറഞ്ഞാലും അതിനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന അന്തംഗമികൾ ഇതിന് മറുപടി പറഞ്ഞാൽ മതിയാകും. ആദ്യമായി മുഖ്യമന്ത്രി പറഞ്ഞത് സ്മാരകത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി അതിക്രമിച്ചു കയറി എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, അതിക്രമിച്ചു കയറി. അപ്പോൾ ചോദിക്കാനുള്ളത് ഇതാണ്, സ്മാരകത്തിൽ പ്രവേശനം നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ? വ്യക്തവും കൃത്യവുമായ മറുപടി മിസ്റ്റർ പിണറായി വിജയനിൽ നിന്നും ഇവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അഥവാ നിയന്ത്രണം ഉണ്ടെന്ന് തന്നെ വെച്ചാൽ ശബരിമല പ്രവേശനത്തിനും ഈ നിയന്ത്രണം ഉണ്ടായിരുന്നില്ലേ? അവിടെ വിശ്വാസികൾക്ക് ആചാരപരമായി മാത്രമല്ലേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ? പിന്നെ എന്തിനാണ് മിസ്റ്റർ പിണറായി ആരും കയറിക്കോട്ടെ എന്ന് താങ്കളും സർക്കാരും തീരുമാനമെടുത്തത്? ഉത്തരമുണ്ടോ താങ്കൾക്ക്? രണ്ടാമതായി മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഏറ്റവും രസകരമായി തോന്നിയത്, സ്ഥാനാർത്ഥി പുഷ്പാർച്ചന നടത്തി, മുദ്രാവാക്യം വിളിച്ചു, സ്മാരകത്തെ അപഹസിച്ചു എന്ന്. അപ്പോൾ ചോദിക്കാനുള്ളത് ഇതാണ്, പുഷ്പാർച്ചന എന്നു മുതലാണ് അപഹസിക്കലായി മാറിയത്? കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പുഷ്പാർച്ചന നടത്താറില്ലേ? സ്മാരകത്തെയോ രക്തസാക്ഷികളെയോ അപഹസിക്കുന്ന മുദ്രാവാക്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? അതുപോലെ തന്നെ നിങ്ങളുടെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ശബരിമലയിൽ പ്രവേശിച്ച യുവതികളും അവിടെ മറ്റുള്ളവരെ പോലെ ദർശനം നടത്തുകയല്ലേ ചെയ്തത്? അവർ അയ്യപ്പനെയും ആചാരങ്ങളെയും അപഹസിക്കുന്ന എന്തെങ്കിലും ചെയ്തോ? പിന്നെ എങ്ങനെ അവർ ചെയ്തത് ന്യായവും സ്ഥാനാർത്ഥി ചെയ്തത് തെറ്റുമാകും? പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് പ്രകോപനം സൃഷ്ടിച്ച് സംഭവങ്ങൾ ഉണ്ടാക്കാനും സമാധാനത്തിൻ്റെതല്ലാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനുമാണ് സ്ഥാനാർത്ഥി ശ്രമിച്ചത് എന്നാണ്. അല്ല പിണറായി സഖാവെ, സ്മാരകത്തിൽ പ്രവേശിക്കുന്നത് പ്രകോപനവും സമാധാന വിരുദ്ധവുമാകുമോ? മനസ്സിലാവാനായിട്ട് ചോദിക്കുകയാണേ എങ്കിൽ ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതും പ്രകോപനം സൃഷ്ടിച്ച് സംഭവങ്ങൾ ഉണ്ടാക്കാനും സമാധാനം തകർക്കാനുമായിരുന്നോ? കാലുകുത്തുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വള്ളത്തിൽ കാലുകുത്തണ്ടേ? രണ്ടിലും കൂടി കാലുവെച്ചാൽ പുഴയിൽ വീണ് മുങ്ങി ചത്തുപോകും സഖാവേ. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരുടെ വൈകാരികമായ ഇടമാണ് പുന്നപ്ര വയലാർ സ്മാരകം എന്നാണ്. ഭൗതിക വസ്തുക്കൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു നിർമ്മിതിയല്ലേ സർ സ്മാരകം? അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വൈകാരികമാകുമോ? അല്ല, ഹിന്ദുക്കളുടെ വൈകാരികമായ ഇടമല്ലേ ശബരിമല? പവിത്രമെന്ന് ഹിന്ദുക്കൾ കരുതുന്ന വൈകാരികമായ ഒരിടത്ത് യുവതി പ്രവേശം ആകാമെന്ന് തന്നെയല്ലേ യെച്ചൂരി സഖാവിന്റെ നിലപാട്? അതിൽ ഇതുവരെ മാറ്റമൊന്നുമില്ലല്ലോ അല്ലേ? മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, പുന്നപ്ര വയലാർ സമരം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരുടെ വാദം. എങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര സ്മാരകത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അല്ലാത്തവർ പ്രവേശിച്ചാൽ എന്താണ് കുഴപ്പം? തള്ളുമുക്കിയനി ഇതിനൊന്നും മറുപടി കാണില്ലെന്ന് നന്നായി അറിയാം. അല്ല, ഏത് ചോദ്യത്തിനാണ് ഇവർ കൃത്യമായി മറുപടി പറഞ്ഞിരിക്കുന്നത്? ചോദിച്ച് ചോദിച്ച് നമ്മുടെ വായിലെ വെള്ളം വറ്റിക്കാമെന്നല്ലാതെ മുഖ്യമന്ത്രിയോ പാർട്ടി അടിമകളോ ഒരു ഉത്തരവും തരാൻ പോകുന്നില്ലെന്ന് നന്നായി അറിയാം. അവർക്കാകെ പറയാൻ അറിയുന്നത് ഗുജറാത്ത്, ഗർഭിണി, ശൂലം ഇതൊക്കെ മാത്രമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.